കർഷപ്പ് കൂട്ടായ്മകളും മറ്റൊക്കെ നമ്മുടെ നാടുകളിൽ ഒരുപാട് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അതൊരു നല്ല കാര്യമാണ്. ഖുർആൻ ഓതാനും ഖത്തം, ഒരാൾ മരിച്ചുപോയാൽ അവരുടെ പേരിൽ ഖത്തം ദുആ ചെയ്യാനും സ്വലാത്ത് ചൊല്ലാനും ഒക്കെയുള്ള കൂട്ടായ്മകൾ. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദീനിൻ്റെ വിഷയമാണെങ്കിലും ലേഡീസ് ഗ്രൂപ്പുകൾ ഒരുപാട് കാണുന്നുണ്ട്. ലേഡീസ് ഗ്രൂപ്പുകൾ അതൊരു കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഇബിലീസ് ഏതൊക്കെ വഴിയിലൂടെയാണ് വരിക എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ലേഡീസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അത് ലേഡീസ് അഡ്മിൻമാർ ഹാൻഡിൽ ചെയ്യണം. അതിൽ എൻ്റർ ചെയ്യുന്ന ആളുകൾ, അതിൽ ആ ഗ്രൂപ്പിൽ ചേരുന്ന, ജോയിൻ ചെയ്യുന്ന ആളുകൾ പെണ്ണുങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ആളുകൾ മാത്രം ഇത് തുടങ്ങിയാൽ മതി, അല്ലാത്തവരത് തുടങ്ങരുത്. കാരണം അതുകൊണ്ട് ഒരുപാട് ഫിത്തിന വരും. ഒരു നന്മയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഫിത്തിനയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ദൗർഭാഗ്യകരമാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ എൻ്റെ പേര് വെച്ചിട്ടോ അല്ലാതെയൊക്കെ ലേഡീസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടങ്ങ് വിടും. അതൊക്കെ വളരെ ഭംഗിയായി ചെയ്യുന്ന ആളുകളുണ്ട്, ലേഡീസ് ഓൺലി അഡ്മിൻസ്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് ഇത് ആരാ ജോയിൻ ചെയ്യുന്ന ആള് എന്നൊക്കെ നോക്കിയിട്ട്. കാരണം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചൊരു ഗ്രൂപ്പിലാവുക എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പറുകൾ കൈമാറപ്പെടും, അതൊരു ഫിത്നയിലേക്ക് എത്തും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ ഓരോ ബാച്ചുകളുടെയും വാട്സപ്പ് കൂട്ടായ്മ, ഫേസ്ബുക്ക് കൂട്ടായ്മ ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഉണ്ടായ എത്രയോ നഷ്ടങ്ങൾ വലുതാണ്. നമ്മൾ വിചാരിക്കും പഴയ നമ്മൾ 6-ാം ക്ലാസ് കുട്ടികളല്ലേ, നമ്മളെ പഴയ 10-ാം ക്ലാസ് ബാച്ചിൻ്റെ SSLC ബാച്ചല്ലേ, 86-ലെ, 96-ലെ, 2006-ലെ കൂട്ടുകാരല്ലേ എന്നൊക്കെ സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവരൊക്കെ കല്യാണം കഴിഞ്ഞൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പഴയകാലത്തെ പ്രേമൊക്കെ ഓർമ്മ വരിക. അങ്ങനെ എത്ര കുടുംബങ്ങളിൽ ശൈഥില്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുണ്ടാവുന്നത് ഒരു വലിയ പരീക്ഷണമാണ്. അതൊക്കെ അതിജീവിക്കാനുള്ള ഈമാനൊന്നും നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ലേഡീസ് ഓൺലി ആണെങ്കിൽ അത് വളരെ കൃത്യമായി, കർക്കശമായും കണിശമായും ലേഡീസ് അഡ്മിൻമാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ, അത്രയും സൂക്ഷ്മതയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കേണ്ട. ആ കുറ്റം ഇതിനെ ഏറ്റുവാങ്ങിക്കുന്നത് അത് സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് അത്തരം ഇപ്പം നമ്മുടെ എൻ്റെ പേരിലൊക്കെ ദസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്, ലേഡീസ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പൊക്കെ ആരോ ഉണ്ടാക്കി ഞാൻ കണ്ടത്. അപ്പോൾ അതൊന്നും ഞാൻ പോലും അറിയില്ല. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഉസ്താദ് ഹാൻഡിൽ ചെയ്യുന്നതാണെന്നാണ് വിചാരിക്കുക. എനിക്ക് ഇതൊന്നും അറിയില്ല. നമ്മുടെ ആമിർക്കവിടെ ഇരിക്കുന്നുണ്ട്, ആമിർക്കൊക്കെ ഒരുപാട് ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ, എനിക്ക് പോലും അറിയില്ല നമ്മുടെ ഗ്രൂപ്പൊക്കെ ആരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ലേഡീസ് ഓൺലി ആയിട്ടുള്ള വിഷയങ്ങൾ വരുന്നിടത്ത് കണിശമായിട്ടും ഞാനത് തുറന്നു പറയാണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളതിന് യോഗ്യരായിരിക്കണം, അതിനെ വെരിഫൈ ചെയ്യണം, അത് ലേഡീസ് ഓൺലി ആയിരിക്കണം, അതിൻ്റെ അഡ്മിൻസും അവർ തന്നെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദീനിൻ്റെ പേരിൽ നിങ്ങൾ തുടങ്ങേണ്ടതുള്ളൂ എന്ന് പറയാം. നിങ്ങളല്ലാത്ത എന്തെങ്കിലും ചെയ്തതിനെ പറ്റിയൊന്നും ഞാൻ ഒന്നും പറയില്ല. ദീനിൻ്റെ പേരിൽ നടക്കുന്ന വിഷയങ്ങളിൽ എനിക്കിടപെട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് പറയാണ്, വളരെ കരുതലോടുകൂടെ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. അതിലൂടെ ഒരു ഫിത്നയും വരാൻ പാടുള്ളതല്ല. അതിനൊരു ഫിത്നയുടെ അവസരം അതിൽ ഉണ്ടായി പോകരുത്. അതില്ലാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തുകയും അല്ലാഹുലേക്ക് തൗബ ചെയ്യുകയും ചെയ്ത് മടങ്ങാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.